അയാൾ വിദ്യാപൂവഞ്ചേരി. ആ യാത്രക്കിടയിലായിരുന്നു അയാളെ ആദ്യമായി നഷ്ടപ്പെട്ടത്. ഞാൻ നോക്കി നിൽക്കെ പ്ലാറ്റ്ഫോമിലെ തിരക്കിലേക്ക് അയാൾ ഒരു കടൽ മത്സ്യത്തെ പോലെ ഊളയിടുകയായിരുന്നു. അതിനുശേഷമാണ് എന്റെ ദുസ്വപ്നങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇടം പിടിച്ചത്. പിന്നീട് അയാളെ നഷ്ടപ്പെട്ടത് മരവിപ്പുകളുടെ വരാന്തയിൽ വച്ചായിരുന്നു. ഇരിപ്പിടങ്ങളൊന്നുമില്ലാത്ത അവിടെ വച്ച് അന്ന് അയാളെന്റെ സ്വപ്നങ്ങളുടെ വിഹിതം ആവശ്യപ്പെട്ടു. ഞാൻ അയാളുടെ കാൽനഖങ്ങളിലെ വെളുത്ത കുത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചു. അയാൾക്ക് ആയുസ് കുറവായിരുന്നു. എന്റെ കണ്ണുകൾ നനഞ്ഞു. അടർത്തി മാറ്റി ഉപേക്ഷിക്കുമ്പോഴെല്ലാം വലിഞ്ഞു കയറുന്ന പൂക്കളില്ലാ ചെടിയാണ് ഞാനെന്ന് അവനറിയാം. അവനറിയാമെന്ന് എനിക്കും അറിയാം. പിന്നെയും പിന്നെയും ഉപേക്ഷിക്കപ്പെടാൻ നനവില്ലാത്തിടത്ത് പറ്റിപ്പിടിക്കുന്നത് എന്തിനാണ്? ഇല്ല, ഒരു ചെടിയെ ഒരിക്കലെങ്കിലും സ്പർശിക്കാതെ ഋതുക്കൾക്ക് കടന്നുപോകാനാവില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇരിക്കുന്ന ബെഞ്ചിന്റെ അങ്ങേ തലയ്ക്കൽ വന്നിരുന്ന് അയാൾ മുരണ്ടു. ഞാനൊന്ന് എഴുന്നേറ്റാൽ വീഴാനുള്ളതേയുള്ളൂ നീ. അറ്റത്താണിരിക്കുന്നതെന്നും അതുവരെ വീണിട്ടില്ലെന്നും പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ഞാൻ അയാളുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. അവ വന്യമായി കുറുകി വന്നു. എന്റെ ഉള്ളിലൂടെ ഭയം അരിച്ചു കയറാൻ തുടങ്ങി. അയാൾ എഴുന്നേറ്റു. പറഞ്ഞത് കൃത്യമായി. ഞാൻ വീണു.